काटियो मत आई ले लेना आई ले ले हमूर हमूर നമ്മൾ ഡീപ് സീ ഫിഷിങ്ങിനാണ് പോകുന്നത്. മീനെന്നാണ് പോയിട്ടുള്ളത്. ഇന്ന് അമൂറിനെ പിടിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുള്ളത്. കൂടെ ഫാറൂഖ്, ഷംസീർ, റിയാസ്, സജീർ എല്ലാവരും ഉണ്ട്. ഡീപ് സീ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇന്ന് സബ് കീലാണ് നമ്മൾ ലൈവിനെ പിടിക്കുന്നത്. ലൈവ് ഓയസ്റ്റീനാണ് മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഓയസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് സ്പോട്ട് ട്രവാലി, നാട്ടിൽ വറ്റ എന്നൊക്കെ അറിയപ്പെടുന്ന മീൻ. സബ് കീല് മീനടിച്ചിട്ടുണ്ട്. രണ്ട് ഓയസ്റ്റീനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ജീവനോടെ ലൈവായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അമൂറിനെ പിടിക്കാൻ പോകുന്നത്. വീഡിയോയിൽ അമൂറിന് ഉപയോഗിക്കുന്ന ഹുക്കും കാര്യങ്ങളും കാണിച്ചുതരാം. അമൂറിനെ പിടിക്കാനായതുകൊണ്ട് അത്യാവശ്യം നല്ല കനമുള്ള വയറും കാര്യങ്ങളൊക്കെ തന്നെ വേണം. 100 mm ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ട്രിപ്പിൾ ഹുക്കാണ്, ഒരു സിംഗിൾ ഹുക്കാണ്. പിന്നെ കടലിക്കായതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് 3 mm കിട്ടും. ഏകദേശം 6 ഉണ്ടാവും. ഇതിൽ ഈയം നമ്മൾ ടോപ്പിലാണ് ഇട്ടിരുന്നത്. മുകളിൽ ഈ ഇട്ടിട്ട് 1 m താഴത്തേക്കാണ് ലൈൻ കൊടുക്കുന്നത്. ഓക്കെ, ഈ 1 m താഴത്തേക്കുള്ള ലൈനിൽ ഒരു സിംഗിൾ ഹുക്കും പിന്നെ വരുന്നത് ഒരു ട്രിപ്പിൾ ഹുക്കാണ്. ഓക്കെ, സിംഗിൾ ഹുക്കും വന്ന് ഡയറക്റ്റ് നമ്മളൊരു ട്രിപ്പിൾ ഹുക്കും ഒക്കെ ഉള്ള ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ഇത് കമ്പിയാണ്. ഇത് നമുക്ക് ചൂണ്ടൽക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ടൈപ്പ് കമ്പിയാണ്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പല്ല് തട്ടിയിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കുറവാണ്. എങ്ങനെയാണ് ലൈവിനെ കോർത്തിടുക എന്നുള്ളത് കാണിച്ചു തരാം. ട്രിപ്പിൾ ഹുക്ക് നമ്മൾ തലൻ്റെ ഭാഗത്തായിട്ടും ആ സിംഗിൾ ഹുക്ക് കാണിക്കുന്നത് ഏകദേശം വാലിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് കോർക്കുന്നത്. നമ്മളതിലിട്ട് കഴിഞ്ഞാൽ മീന് ജീവനോടുള്ളതുകൊണ്ട് മീന് നേരെ താഴോട്ട് ഇറങ്ങിപ്പോകും. പിന്നെ താഴെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1 m മുകളിലേക്ക് നമ്മൾ ഈയം നിലത്ത് തട്ടാത്ത ലെവലിൽ വേണം പിടിക്കാൻ. മീനടിച്ചിട്ടുണ്ട്.
ജഡ്ബോ ആകെ മൊത്തം ചോരക്കളി, ഫുള്ള് ചോര. നല്ല സൈസ് ഹാമൂറാണ്, ഏകദേശം 6 കിലോന്റെ മേലക്കുണ്ട്. അയിലേലാണ്, അയിലേല്. നീ പിടി പിടി. ജിഗുണ്ട്, ജിക്ക് കമ്പനിക്ക്, പൊങ്കൾക്കും ജിക്ക് കമ്പനിക്ക്. ആദ്യം ആരോ കടലിൽ പോയിട്ട് ജിഗ്ഗിട്ടിരുന്നു, ആ ജിഗും പൊട്ടിച്ചു പോയ അമൂറിനാണ് പിടിച്ചിരിക്കുന്നത്. ജിഗ് എന്തായാലും ഞമ്മക്ക് കിട്ടി. അമൂർ അധികം അടിക്കുന്നത് OST-യിലാണ്, നെയ്സറിലടിക്കും, പിന്നെ ചത്ത അയില. പൊളി പൊളി. എല്ലാവരും ഫുള്ള് ടയേർഡാണ്, എന്തായാലും എനർജി ഡ്രിങ്കറും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള പുറപ്പാടിലാണ്. റെഡ് ബുള്ള് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു മൊജിറ്റോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് മൊജിറ്റോ വിത്ത് ഫാഷൻ ഫ്രൂട്ട്. കുക്ക്
ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മീനയിലോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. പുതിയ വീഡിയോസും കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.